ഹായ് എവരി വൺ, ഷവർമ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത്? പക്ഷേ ഈ കൊറോണ സമയത്ത് പുറത്തു നിന്ന് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ കുട്ടികളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കുറച്ചു കൂടിയിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഷവർമ ഉണ്ടാക്കിയാലോ? അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്പൈസി കബാന ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടൈപ്പ് ഷവർമയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് അറബിക് ഷവർമയും മറ്റേത് ഷവർമ കുടുറോളും. ഇതിലേക്കായിട്ട് രണ്ട് ടൈപ്പ് സോസും യൂസ് ചെയ്യുന്നുണ്ട്, എഗ്ലെസ് മയണൈസും റെഡ് ചില്ലി സോസും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രമാണ് എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ പൊടിച്ചത്, പട്ട ഒരു ഹാഫ് ടീസ്പൂൺ പൊടിച്ചത്, പിന്നെ ഗ്രാമ്പു ഒരു 6 എണ്ണം ഇത്രയും പൊടിയാക്കി എടുക്കണം. ചിക്കൻ നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പട്ട നല്ല ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ വീതം, പിന്നെ ഗ്രാമ്പ് ഒരു 6 എണ്ണം അതും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. സോയ സോസ് ഒരു 1 ടീസ്പൂൺ, വിനെഗർ ഒരു 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, തൈര് ഒരു 1/3 കപ്പ്. ഇത്രയും ആഡ് ചെയ്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അറബിക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഫ്രീസ് ചെയ്തിട്ടുള്ള ചിക്കൻ യൂസ് ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും ചെയ്യും, ഒപ്പം നല്ല ടേസ്റ്റും ഉണ്ടാകും. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബൗളിലേക്ക് ഇതുപോലെ കോളൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്യൂം വരും. അപ്പം തന്നെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ച് ശരിക്കും നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഷവർമയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഷവർമ ഉണ്ടാക്കുന്നതിനായിട്ട് 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് സാധാ ബ്രോയിലർ ചിക്കനും പിന്നെ ഫാമിലെ ഒരു സ്പെഷ്യൽ ചിക്കനുമാണ്. അപ്പോൾ അതെന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. വീട്ടിൽ 2 ഗസ്റ്റും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഷവർമ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഷവർമയിലേക്കായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഉരുളൻകിഴങ്ങ് ചെറിയ ചതുരൻ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ സ്റ്റാർച്ച് നന്നായി കളയുന്നതിനായിട്ട് തണുത്ത വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ഉരുളൻകിഴങ്ങ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു 10 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 സെക്കൻഡ് കുക്ക് ചെയ്തതിന് ശേഷം കോരിയെടുത്ത് വീണ്ടും പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ല വൃത്തിയുള്ള തുണിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലെ ആ നനവൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഉരുളൻകിഴങ്ങിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റും പുറം വശം നല്ല ക്രിസ്പി ആയിരിക്കും. പൊട്ടറ്റോ ചിപ്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം വീണ്ടും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഉരുളൻകിഴങ്ങിൻ്റെ നനവൊക്കെ നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഓയിൽ കൂടുതലായിട്ട് ചൂടായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടായി എന്ന് കാണുമ്പോൾ അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 സെക്കൻഡ് ഫ്രൈ ചെയ്തതിന് ശേഷം വറുത്ത് കോരി മാറ്റിവെക്കാം. ഇനി ഷവർമയിലേക്കായിട്ട് എഗ്ലെസ് മയോണൈസ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള സാധാ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ സാൾട്ട് ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം ലഭ്യമാണ്. ഇനി ഇതിലേക്ക് പാലിൻ്റെ അത്ര തന്നെ 2 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ പതുക്കെ പതുക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അടിക്കുന്നതിനനുസരിച്ച് ഈ മയണൈസിൻ്റെ തിക്ക്നെസ്സും കൂടി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
മയണൈസ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. എഗ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള കൊബൂസ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കണം. 2 കപ്പ് മൈദയിലേക്ക് 3/4 ടേബിൾ സ്പൂണാണ് ഈസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൊബൂസ് ഉണ്ടാക്കുന്നതിന് മൈദയും ആട്ടയും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞങ്ങളിവിടെ 2 കപ്പ് മൈദയും 2 കപ്പ് ആട്ടയുമാണ് എടുക്കുന്നത്. പിന്നെ റൊട്ടിയിലും ഷവർമ കുടുറോളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുബൂസ് ഇത്രയും മതിയെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് ഫെർമെൻ്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് കുബൂസ് സോഫ്റ്റായി വരുന്നത്. ഇനി ഡഫിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി തടവി 1 മണിക്കൂർ ഇത് പ്രൂഫിങ്ങിനായിട്ട് വെക്കാം. അടുത്തതായിട്ട് റൊട്ടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1 ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് ആട്ട, 2 ടേബിൾ സ്പൂണോളം ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് പാല്. പാല് ഒരേളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1/2 മണിക്കൂറൊക്കെ ഇത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് റൊട്ടിയാക്കിയെടുക്കാം. ഈ ഒരു റൊട്ടി ആട്ട മാത്രം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൈദ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാനിവിടെ 2 മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 മണിക്കൂറിന് ശേഷം ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാഗി ക്യൂബ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഞങ്ങൾ ഓവനിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറേയധികം ചിക്കൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് റെഡിയാവുന്നതിനും ഓയിൽ ഒഴിവാക്കുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. OTG ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ട്രേയിൽ ആവശ്യത്തിനുള്ള ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഡിഗ്രിയിൽ 40 മിനിറ്റൊക്കെ വെച്ചാൽ ഇത് കുക്കായി കിട്ടുന്നതാണ്. ഇനി ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള റെഡ് ചില്ലി സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇവിടെ വറ്റൽമുളക് 5 എണ്ണം, 2 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുത്തത്, 7 പീസ് വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/3 കപ്പ് ടൊമാറ്റോ സോസ്, ഇത്രയും ആവശ്യമായിട്ടുള്ളതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും നല്ല ജീരകവും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇത്രയും നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഷവർമയിലേക്ക് ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൊട്ടി റെഡിയാക്കിയെടുക്കണം. കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും 2 ബോൾ ഇതുപോലെ എടുത്ത് സെയിം വലുപ്പത്തിൽ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന 2 മാവിൻ്റെ മുകളിലേക്കും ഇതുപോലെ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അരിപ്പൊടി ഒന്ന് തൂകി കൊടുക്കണം. അരിപ്പൊടിക്ക് പകരം മൈദയും യൂസ് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് തന്നെ റൊട്ടി വേറിട്ട് കിട്ടുന്നതിന് അരിപ്പൊടിയാണ് ബെസ്റ്റ്. അതിനുശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് നടു കുറച്ച് കനം കൂടിയാലും സൈഡ് നന്നായി കനം കുറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു റൊട്ടി മൈദമാവ് മാത്രം യൂസ് ചെയ്തിട്ടോ ആട്ടമാവ് മാത്രം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 2 മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ആട്ടമാവ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. പക്ഷേ മൈദ മാത്രമാണെങ്കിൽ നൈസാക്കിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഏകദേശം 1 ചപ്പാത്തി ഉണ്ടാക്കുന്ന വലുപ്പത്തിൽ ഇതുപോലെ പരത്തി പിന്നെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് വലുപ്പം ആക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ റോള് കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി എടുക്കാവുന്നതാണ്. ഇനി ഇത് ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ചുടുന്ന സമയത്ത് പാന് നല്ല ഹീറ്റായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ഏകദേശം ഒരു സൈഡ് കുക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മറിച്ചിടാം. ഇനി ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ആവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂടുതൽ നേരം ഇടരുത്, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്ന് ഇങ്ങനെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആവാൻ സാധ്യതയുണ്ട്. റൊട്ടി ഇതുപോലെ രണ്ട് പീസാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റാം. അടുത്തതും കുബ്ബൂസ് പരത്തി ഇതുപോലെ ചുട്ടെടുക്കാം. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിലെ റെസിപ്പീസ് എല്ലാം കുറച്ച് ഹെവിയാണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ചെറിയ സിമ്പിൾ റെസിപ്പീസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള കുബ്ബൂസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 40-45 മിനിറ്റ് എടുത്തു ഇത് കുക്കായി വരുന്നതിന്. നാടൻ ചിക്കനും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ടൈം വെച്ചത്. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. ചിക്കൻ ചെറിയ പീസുകളാക്കി മൈക്രോവേവിൽ വെക്കാം. ഇത് രണ്ട് ചിക്കൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇപ്പോൾ ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ടൈപ്പ് റൊട്ടീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനും ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കണം. നേരത്തെ ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്തത്. ഫ്രിഡ്ജിലോട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൺ ദ ടൈം കഴിക്കുന്നതിനാണെങ്കിൽ അപ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രൈ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഇനി നിങ്ങൾക്ക് ഓൺ ദ ടൈം കഴിക്കണമെന്നില്ല, വേറൊരു ദിവസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ച് എപ്പോൾ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഷവർമ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് കുബ്ബൂസ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് മയോണൈസ്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ടുള്ളത് വെച്ച് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾസാണ്. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ്, ക്യാരറ്റ്, സവാള, കുക്കുംബർ, ഇത്രയും നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ഇനി പൊട്ടറ്റോ ചിപ്സ് വെച്ചതിന് ശേഷം മയണൈസ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ ഷവർമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഷവർമ വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് വാപ്പാനോടുള്ള സ്നേഹം കുറഞ്ഞു പോയെന്ന് ആരും പറയണ്ട. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ ഷവർമ വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഷവർമ കുളിറോളും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചപ്പാത്തിയിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അപാര ടേസ്റ്റാണ്. ഉപ്പാക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.